നമസ്കാരം എല്ലാവർക്കും, പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലെ നവംബർ 21, 2020 കറണ്ട് അഫയേഴ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കാം. രാജ്യാന്തര ശിശുദിനം എന്നായിരുന്നു നവംബർ 20 ആയിരുന്നു. യൂണിവേഴ്സൽ ചിൽഡ്രൻസ് ഡേ എന്നാണ് നവംബർ 20 ആണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് പകരം വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങാൻ അവസരം നൽകുന്ന ബട്ടണ് ഉള്ള പേരെന്താണ്? എൻഡ് എന്നാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ടയില്ല, എന്നാൽ വോട്ട് രേഖപ്പെടുത്താതെ മടങ്ങാൻ അവസരം നൽകുന്നത് എൻഡ് ബട്ടൺ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലുണ്ടാവും. അതുപോലെ തന്നെ ഒരു ബാലറ്റ് യൂണിറ്റിൽ 15 സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ഏറ്റവും താഴെ എൻഡ് ബട്ടണുമാണ് ഉണ്ടാകുന്നത്. എത്ര സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമാണുള്ളത്? 15 സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമാണുള്ളത്. കൂടാതെ ഏറ്റവും താഴെ എൻഡ് ബട്ടണും ഉണ്ടാവും. നവംബർ 21 ലോക മത്സ്യത്തൊഴിലാളി ദിനമാണ്. അതുപോലെ തന്നെ വേൾഡ് ടെലിവിഷൻ ഡേയുമാണ്. രണ്ട് ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്. നവംബർ 21 ലോക മത്സ്യത്തൊഴിലാളി ദിനം, അതുപോലെ നവംബർ 21 തന്നെയാണ് വേൾഡ് ടെലിവിഷൻ ഡേ. 2019-19 ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞരുടെ റൈസിംഗ് സ്റ്റാർസ് പട്ടികയിൽ ഇടം നേടിയത് ആരാണ്? പ്രൊഫസർ കുരുവിള ജോസഫ് ആണ്. ആരാണ്? പ്രൊഫസർ കുരുവിള ജോസഫ്. അതായത് 2019 ലോകത്തിന് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞരിൽ ഏറ്റവും മികച്ച 2% പേരുടെ റൈസിംഗ് സ്റ്റാർസ് പട്ടികയിലാണ് പ്രൊഫസർ കുരുവിള ജോസഫ് ഇടം നേടിയത്. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രൊഫസറും ഡീനുമാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രൊഫസറും ഡീനുമാണ് ഈ പറയുന്ന പ്രൊഫസർ കുരുവിള ജോസഫ് എന്ന് ഓർത്ത് വയ്ക്കുക. ഫ്യൂച്ചർ ഗ്രൂപ്പിനെ, അതായത് ബിഗ് ബസാറിനെ ഏറ്റെടുക്കുന്നത് ആരാണ്? റിലയൻസ് ഗ്രൂപ്പാണ്. ഫ്യൂച്ചർ ഗ്രൂപ്പിനെ അഥവാ ബിഗ് ബസാറിനെ ഏറ്റെടുക്കുന്ന ആരാണ്? റിലയൻസ് ഗ്രൂപ്പാണ്. ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ് ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. അതായത് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ ഇന്ത്യ 2030 ലക്ഷ്യമിടുന്ന നേട്ടം കേരളം ഇപ്പോൾ തന്നെ കൈവരിക്കുകയുണ്ടായി. അതായത് ഓരോ 1000 ജനനത്തിനും 10-ൽ താഴെ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. എന്നാൽ നിലവിൽ കേരളം ഇത് കൈവരിച്ചു കഴിഞ്ഞതായിട്ട് ദേശീയ നവജാത കർമ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുകയാണ്. അതായത് ഓരോ 1000 ജനത്തിനും 10-ൽ താഴെയാണ് ഈ പറയുന്ന ശിശുമരണ നിരക്ക് ഇപ്പോൾ കേരളത്തിലുള്ളത്. ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പുതിയ ടെക്നോളജിയുടെ പേരെന്താണ്? ക്രിസ്പർ കാസ് 9 ജീനോം എഡിറ്റിംഗ് എന്നാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്പർ കാസ് 9 ജീനോം എഡിറ്റിംഗ്. ഇതിൻ്റെ പ്രത്യേകത പാർശ്വഫലങ്ങളില്ല. അതുപോലെ തന്നെ ഒരിക്കൽ ജീനോം എഡിറ്റിങ്ങിലൂടെ സുഖപ്പെടുത്തിയ ക്യാൻസർ വീണ്ടും വരത്തില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. അതായത് ജനിതക ഘടനയിൽ മാറ്റങ്ങൾ കൃത്യതയോടെ വരുത്തുന്ന സാങ്കേതികവിദ്യയാണ്. അതായത് DNA മാറ്റങ്ങൾ കൃത്യതയോടെ വരുത്തുന്ന സാങ്കേതികവിദ്യയാണ് ഈ പറയുന്ന ക്രിസ്പർ കാസ് 9 ജീനോം എഡിറ്റിംഗ് എന്ന് വെച്ചാൽ. അതായത് ഒരു ഗൈഡ് RNA തന്മാത്ര DNA എവിടെ മുറിക്കണമെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് കാസ് 9 എന്ന മറ്റൊരു തന്മാത്രയെ നയിക്കും. കാസ് 9 കൃത്യസ്ഥാനത്ത് തന്നെ മുറിക്കും. അങ്ങനെയാണ് ഈ പറയുന്ന ക്രിസ്പർ കാസ് 9 ജീനോം എഡിറ്റിങ്ങിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ക്രിസ്പർ കാസ് 9 സാങ്കേതികവിദ്യയുടെ തുടക്കക്കാരാരാണെന്ന് ചോദിച്ചാൽ കെമിസ്ട്രിയിലെ ഈ 2020 നോബൽ പുരസ്കാരം നേടിയ വ്യക്തികളാണ് ഈ ക്രിസ്പർ കാസ് 9 സാങ്കേതികവിദ്യയുടെ തുടക്കക്കാർ. അപ്പോൾ നമ്മളിവിടെ പഠിച്ചു വയ്ക്കണം, കെമിസ്ട്രി 2020 നോബൽ പ്രൈസ് വിന്നേഴ്സ് ആരൊക്കെയാണ്? ഇമ്മാനുവൽ ഷാപ്പൻറ്റിയറും അതുപോലെ ജെന്നിഫർ ഡോഡ്നയുമാണ്. അതായത് ഇമ്മാനുവൽ ഷാപ്പൻറ്റിയർ അതുപോലെ ജെന്നിഫർ ഡോഡ്ന, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അവരാണ് കെമിസ്ട്രി 2020 നോബൽ പ്രൈസ് വിന്നേഴ്സ്. അവരേത് മേഖലയിലായിരുന്നു അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ കെമിസ്ട്രിയിൽ തന്നെ ക്രിസ്പർ കാസ് 9 സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട പഠനം നടത്തിയതാണ് ഇമ്മാനുവൽ ഷാപ്പൻറ്റിയറിനും അതുപോലെ ജെന്നിഫർ ഡോഡ്നയ്ക്കും കെമിസ്ട്രിയിലെ 2020 നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഇന്ത്യ ഭൂട്ടാൻ ചൈന മുക്കവല എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ദോക്ലായാണ്. അതായത് ഇന്ത്യയുടെയും ഭൂട്ടാൻ്റെയും ചൈനയുടെയും കൂടെ ആ ഒരു ബോർഡർ വരുന്ന പ്രദേശം ഏതാണ്? ദോക്ല എന്നറിയപ്പെടുന്നു. അതുപോലെ ചൈനയുടെ ഔദ്യോഗിക മാധ്യമം ഏതാണ്? CGTN ആണ് ചൈനയുടെ ഔദ്യോഗിക മാധ്യമം. അതുപോലെ തന്നെ ഇപ്പോഴിതിനെപ്പറ്റി പറയാൻ കാരണം ഭൂട്ടാൻ്റെ ഒരു പ്രദേശം കയ്യേറി ചൈന സ്വന്തം ഗ്രാമം സ്ഥാപിക്കുകയുണ്ടായി. അതായത് ഭൂട്ടാൻ്റെ പാങ്ഡ എന്ന് പറയുന്ന ഒരു
ഗ്രാമമാണ് ചൈന സ്വന്തം ഗ്രാമമാക്കി മാറ്റിയത്. ഭൂട്ടാൻ്റെ പാങ്ഡ എന്ന് പറയുന്ന ഗ്രാമം, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ദോക്ല എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യ ഭൂട്ടാൻ ചൈന മുക്കവലയാണ് ദോക്ല. മൂന്നിൻ്റെയും കൂടെ ഒരു ബോർഡറാണ് ദോക്ല എന്നറിയപ്പെടുന്നത്. ഈ ദോക്ലയിൽ അതിക്രമിച്ചു കയറിയ ചൈനീസ് പട്ടാളത്തെ ഇന്ത്യ 2017 നേരിട്ട ആ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ജുനിബർ എന്നറിയപ്പെടുന്നത്. അതായത് ദോക്ലയിൽ അതിക്രമിച്ചു കയറിയ ചൈനീസ് പട്ടാളത്തെ ഇന്ത്യ നേരിട്ടതാണ് ഓപ്പറേഷൻ ജുനിബർ. അത് പഠിച്ചു വയ്ക്കുക, ഓപ്പറേഷൻ ജുനിബർ. കോവിഡിന് ഉപയോഗിക്കുന്ന ഏത് മരുന്നാണ് ഈ അടുത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വിലക്കിയത്? റെംഡെസിവിറാണ്. റെംഡെസിവിറാണ് ഈ അടുത്ത് ലോകാരോഗ്യ സംഘടന വിലക്കിയത്. അതായത് ഫലപ്രാപ്തി ഇല്ലെന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഈ പറയുന്ന റെംഡെസിവിർ ലോകാരോഗ്യ സംഘടന ഈ പറയുന്ന വിലക്കുകയുണ്ടായത്. അതുപോലെ തന്നെ ഇതിനു പുറമെ ഇൻറ്റർഫെറോണ്, മലേറിയക്കെതിരെയുള്ള ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, എച്ച് ഐ വിക്കെതിരെ ഉപയോഗിക്കുന്ന ലോപിനവിർ എന്നിവയും ഈ പറയുന്ന കോവിഡിന് ഫലപ്രദമല്ല എന്ന രീതിയിൽ ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പഠിച്ചു വെക്കേണ്ടത് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്തിനെതിരെയാണ് ഉപയോഗിക്കുന്നത്? മലേറിയക്കെതിരെ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ എച്ച് ഐ വിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ലോപിനവിർ എന്നും കൂടെ ഓർത്തു വയ്ക്കുക. ഇനി കോവിഡ് മുക്തരായവരുടെ ആരോഗ്യനില ഒരു വർഷത്തേക്ക് പരിശോധിക്കാൻ ആരംഭിച്ച ആരോഗ്യവകുപ്പിൻ്റെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റിവൈവ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കോവിഡ് മുക്തരായവരുടെ ആരോഗ്യനില അടുത്ത ഒരു വർഷം പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിക്കുകയുണ്ടായി. റിവൈവ് എന്ന് പേരിട്ട പോസ്റ്റ് കോവിഡ് ക്ലിനിക്കുകൾ വഴിയാണ് അവർ ഈ പരിശോധന നടത്തുന്നത്. അതുപോലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നേടിയ കോവിഡ് ബാധിതരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു രജിസ്ട്രിക്ക് രൂപം നൽകുന്നത്. ഇനി 2020 ബുക്കർ പ്രൈസ് വിന്നർ ആരാണ്? 2020 ബുക്കർ പ്രൈസ് വിന്നറാണ് ഡഗ്ലസ് സ്റ്റൂവർട്ട്. ആരാണ്? ഡഗ്ലസ് സ്റ്റൂവർട്ട് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 2020 ബുക്കർ പ്രൈസ് വിന്നറാണ് ഡഗ്ലസ് സ്റ്റൂവർട്ട്. അദ്ദേഹം യു എസ് സ്കോട്ടിഷ് എഴുത്തുകാരനാണ് ഡഗ്ലസ് സ്റ്റൂവർട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ ഷഗ്ഗി ബെയിൻ ആണ് അദ്ദേഹത്തിനെ ഈ ഒരു ബുക്കർ പ്രൈസിന് ഇതാക്കിയത്. ഏതാണ്? ഷഗ്ഗി ബെയിൻ എന്ന നോവലാണ് അദ്ദേഹത്തിനെ ബുക്കർ പ്രൈസ് വിന്നർ ആക്കിയത് എന്ന് ഓർത്ത് വയ്ക്കുക, ഷഗ്ഗി ബെയിൻ. അതുപോലെ ഈ പറയുന്ന 2020 ബുക്കർ പ്രൈസ് ആ ഒരു പട്ടികയിൽ ഫൈനൽ റൗണ്ടിലെത്തിയ ഇന്ത്യക്കാരിയായിരുന്നു അവനി ദോഷി. അതുകൂടെ പഠിച്ചു വയ്ക്കുക, അവനി ദോഷി ഫൈനൽ റൗണ്ടിലെത്തിയ ഇന്ത്യക്കാരിയാണ്. അവനി ദോഷിയുടെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ബേൺഡ് ഷുഗറാണ്. ഏതാണ്? ബേൺഡ് ഷുഗറായിരുന്നു അവനി ജോഷിയുടെ കൃതി. പഠിച്ചു വയ്ക്കുക, ബേൺഡ് ഷുഗർ. അതുപോലെ 2019 ബുക്കർ പ്രൈസ് രണ്ടു പേർക്കാണ് കിട്ടുന്നത്. ദ ടെസ്റ്റമെൻസ് എന്ന് പറയുന്ന ബുക്കിന് മാർഗരറ്റ് അറ്റ്വുഡിനും ഗേൾ വുമൺ അദർ എന്ന ബുക്കിന് ബെർണാർഡൈൻ എവാറിസ്റ്റോയ്ക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, 2019 ബുക്കർ പ്രൈസ് രണ്ടു പേർക്കാണ് കിട്ടുന്നത്. ആ ബുക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ ടെസ്റ്റമെൻസ്, അതുപോലെ ഗേൾ വുമൺ ആൻഡ് അതർ എന്ന് പറയുന്ന ബുക്കുകൾക്കാണ് കിട്ടിയത്. ദ ടെസ്റ്റമെൻസ് എഴുതിയത് മാർഗരറ്റ് അറ്റ്വുഡും ഗേൾ വുമൺ അതർ എഴുതിയത് ബെർണഡൈൻ എവറിസ്റ്റോ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. 2019 ബുക്കർ പ്രൈസ് ഇങ്ങനെയാണ് ലഭിച്ചത്. അതായത് ഈ പറയുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിലും അയർലൻഡിലും പ്രസിദ്ധീകരിക്കുന്ന ഇംഗ്ലീഷ് നോവലുകൾക്ക് നൽകുന്ന സമ്മാനമാണ് ബുക്കർ പ്രൈസ്. 50,000 pounds ഇതിൻ്റെ സമ്മാന തുക എന്ന് പഠിച്ചു വയ്ക്കുക, 50,000 pounds സമ്മാന തുക. 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി എവിടെയാണ്? ഖത്തറാണ്. 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി ഖത്തറാണ്. ICC പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്ര വയസ്സാണ്? 15 വയസ്സാണ്. ICC പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 15 വയസ്സാണ്. നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സിന് മുമ്പ് അൺഅക്കാഡമിയുടെ കേരള PSC ചാമ്പ്യൻസ് ലീഗിനെ പറ്റി നോക്കാം. അതായത് LDC പ്രിലിംസിൻ്റെ രണ്ട് എക്സാംസാണ് ഇനി നടക്കാനിരിക്കുന്നത്. നവംബർ 22-നുമുണ്ട്, നവംബർ 29-നുമുണ്ട്. അതായത് ഇന്നുമുണ്ട്, ഇനി നവംബർ 29-നുമുണ്ട്. ഇന്ന് മാത്സ് ആൻഡ് സയൻസിൻ്റെ എക്സാമാണ്. അതുപോലെ തന്നെ നവംബർ 29-ന് കംപ്ലീറ്റ് പേപ്പർ ഓൺ LDC പ്രിലിംസ് ആണ്. അപ്പോൾ ഈ പറയുന്ന എക്സാമിന് ഈ ടോപ്പേഴ്സിന് കിട്ടുന്നത് അൺഅക്കാഡമിയുടെ 1 year സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ടാണ്. അപ്പോൾ മാക്സിമം നിങ്ങളൊക്കെ ഇത് യൂട്ടിലൈസ് ചെയ്യുക, നമുക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങൾ ആദ്യം തന്നെ അൺഅക്കാഡമിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവർ അൺഅക്കാഡമി ലേണിംഗ് ആപ്പിൽ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്ന ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ കേരള PSC എന്ന് പറയുന്ന കോഴ്സ് തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫ്രീ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. കുറേ അധികം എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ മാക്സിമം ഇങ്ങനെ കമ്പ്യൂട്ടറും ഫോണും ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നവർ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ നിഖില 10 എന്ന് പറയുന്ന റഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിഖില 10 എന്നാണ് റഫറൽ കോഡ്. അപ്പോൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആ റഫറൽ കോഡ് യൂസ് ചെയ്യുക, 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം മാക്സിമം തന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് റീകളക്ട് 2020 കറണ്ട് അഫയേഴ്സ് നോക്കാം. ആക്കുളം ദക്ഷിണ വായുസേന ആസ്ഥാനത്ത് പുതിയ സീനിയർ എയർ സ്റ്റാഫ് ഓഫീസറായിട്ട് ചുമതല ഏറ്റത് ആരാണ്? GS ബേദിയാണ്. അപ്പോൾ ദക്ഷിണ വായുസേനയുടെ ആസ്ഥാനം എവിടെയാണ്? ആക്കുളമാണ്. അവിടുത്തെ സീനിയർ എയർ സ്റ്റാഫ് ഓഫീസറായിട്ട് ചുമതല ഏറ്റത് GS ബേദിയാണ്. UV റേസ് ഉപയോഗിച്ച് അണുനശീകരണം നടത്താൻ UV ബ്ലാസ്റ്റർ നിർമ്മിച്ചത് DRDO ആണ്. UV റേസ് ഉപയോഗിച്ച് അണുനശീകരണം നടത്തുന്ന ഒരു സംവിധാനമാണ് UV ബ്ലാസ്റ്റർ. അത് നിർമ്മിച്ചത് ആരാണ്? DRDO. UAE കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൗത്യ സൈനിക കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ INS ശാർദൂലാണ്. അതായത് UAE കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ദൗത്യ സൈനിക കപ്പലായിരുന്നു INS ശാർദൂല്. ഇത് കോവിഡുമായി ബന്ധപ്പെട്ട് കുടുങ്ങിയവരെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു കപ്പലായിരുന്നു INS ശാർദൂൽ. ഇനി 2020 പുലിസ്റ്റർ അവാർഡ് നേടിയ ഇന്ത്യക്കാരാണ് ഡാർ യാസീൻ, മുഖ്താർ ഖാൻ, ചന്നി ആനന്ദ്. ആരൊക്കെയാണ്? ഡാർ യാസീൻ, മുഖ്താർ ഖാൻ, ചന്നി ആനന്ദ്, ഇവരൊക്കെയാണ് 2020 പുലിസ്റ്റർ അവാർഡ് നേടിയ ഇന്ത്യക്കാര്. കോവിഡ് കാരണം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്പറേഷൻ സമുദ്രസേതു. ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡ് കാരണം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്രസേതു. ലോങ് മാർച്ച് 5B എന്ന ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. നമുക്കറിയാം ലോങ് മാർച്ച് ഒക്കെ നടന്നത് ചൈനയിലാണ്. ആ പേര് ഉള്ളത് കൊണ്ട് നമുക്കത് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാം. ലോങ് മാർച്ച് 5B എന്ന ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച രാജ്യം ചൈനയാണ്. ഇതൊക്കെ നമ്മൾ 2021 LDC പ്രിലിംസിൽ പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒരു 2020 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. അപ്പം നമുക്ക് 2019 2020 കറണ്ട് അഫയേഴ്സ് LDC പ്രിലിംസിന് മുമ്പ് തീർക്കേണ്ടതാണ്. അപ്പം മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്യാൻ നോക്കുക, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മടക്കയാത്ര രജിസ്ട്രേഷൻ നടത്താനുള്ള പോർട്ടൽ ഏതാണ്? അതായത് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളി മടക്കയാത്ര രജിസ്ട്രേഷൻ നടത്താനുള്ള പോർട്ടൽ ഏതാണ്? സുപ്രീംകോടതി വിധിയിലൂടെ സഹകരണ ബാങ്കുകൾ ഏത് നിയമത്തിൻ്റെ കീഴിലാണ് ആയത്? അതായത് ഇടപെടൽ, സുപ്രീംകോടതിയുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ കുടിശ്ശികക്കാരുടെ ആസ്തികൾ കണ്ടുകെട്ടാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ്. സുപ്രീംകോടതി വിധിയിലൂടെ സഹകരണ ബാങ്കുകൾ ഏത് നിയമത്തിൻ്റെ കീഴിലാണ് ആയത്? ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആരോഗ്യ സേവനങ്ങൾ ഓൺലൈനാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ലോകത്തിൽ ഇന്ധന നികുതി ഏറ്റവും ഉയർന്ന രാജ്യം ഏതാണ്? ലോകത്തിൽ ഇന്ധന നികുതി ഏറ്റവും ഉയർന്ന രാജ്യം ഏതാണ്? ജയലളിത മെമ്മോറിയൽ ആക്കാൻ തീരുമാനിച്ചത് ഏത് ബിൽഡിംഗാണ്? ജയലളിത മെമ്മോറിയൽ ആക്കാൻ തീരുമാനിച്ചത്. മാലിദ്വീപിൽ നിന്ന് മലയാളികളെ നാട്ടിലെത്തിക്കുന്ന ഓപ്പറേഷൻ സമുദ്രസേതുവിൻ്റെ ഭാഗമായ കപ്പലുകൾ ഏതൊക്കെയാണ്? ഓപ്പറേഷൻ സമുദ്രസേതു നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷനാണ്. മാലിദ്വീപിൽ നിന്ന് മലയാളികളെ നാട്ടിലേക്ക് എത്തിക്കുന്ന ഓപ്പറേഷൻ സമുദ്രസേതുവിൻ്റെ ഭാഗമായ കപ്പലുകൾ ഏതൊക്കെയാണ്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ അറിയത്തില്ലാത്ത ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാനും ശ്രമിക്കുക. ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഇനി മുമ്പത്തെ ദിവസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ചാനലിൽ അവൈലബിൾ ആണ്. അത് മറക്കാതെ കണ്ടു നോക്കുക. അതുപോലെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ നാളത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.